നമസ്കാരം, ഐ കെയറിലൂടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്ന പോലെ തന്നെ അസൂസിൻ്റെ സെൻഫോൺ 7 ഉം സെൻഫോൺ 7 Pro ഇന്ന് ലോഞ്ച് ചെയ്തു തായ്വാനിൽ വെച്ച്. ഇത് രണ്ടും കിഡിലൻ ഫോൺസാണ്, ഇതൊരു പ്രീമിയം ഫോൺസാണ്. ഇതിൻ്റെ വില വരുന്നത് അസൂസ് സെൻഫോൺ 7 Proയുടെ വില ഏകദേശം ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 74,000 രൂപ വരും. അതുപോലെ തന്നെ അസൂസ് സെൻഫോൺ 7ൻ്റെ വില വരുന്നത് ഏകദേശം 55,000 രൂപയാണ്. നിങ്ങൾ ആദ്യം തന്നെ കേൾക്കുമ്പോൾ സെൻഫോൺ എന്നൊക്കെ നമ്മൾ ആദ്യം എക്സ്പെക്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു 50,000-ൽ താഴെ വില വരുന്ന ഫോൺസായിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രൈസ് വരുന്നതെന്നും എന്തുകൊണ്ടാണ് ഇതിനെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലും ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺസാണെന്ന് പറയുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിലേക്ക് ഏതായാലും ചെക്ക് ചെയ്ത് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ഐ കെയറിലൂടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആദ്യമായിട്ട് തന്നെ ഈ ഫോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അതൊരു ഫ്ലിപ്പപ്പ് ക്യാമറയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല ഫോൺസിലും ഈവൻ 20,000 റുപ്പീസിലുള്ള ഫോൺസിലെല്ലാം പോപ്പപ്പ് ക്യാമറാസ് വരുന്നുണ്ട്. സെൽഫി ക്യാമറ വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് പോപ്പപ്പ് ചെയ്ത് വരും. അത് സ്ക്രീൻ കംപ്ലീറ്റ്ലി എം ടി ആക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. സ്ക്രീനിൽ വേറെ നോച്ചോ അല്ലെങ്കിൽ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഒന്നും വരാണ്ടിരിക്കാനായിട്ട്. ഈ അസൂസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസൂസ് സെൻഫോൺ 7 Proയുടെയും പ്രത്യേകത ഇതിൻ്റെ ബാക്കിലുള്ള ക്യാമറ തന്നെ ഫ്ലിപ്പ് ചെയ്ത് വരുന്നതാണ്. ഇതിൻ്റെ പ്രീവിയസ് ജനറേഷൻ വന്നിട്ടില്ല, പക്ഷേ ഇതിലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഈ ഒരു പ്രീമിയം മാർക്കറ്റിലാണെങ്കിലും ഐഫോൺസായിട്ടും കമ്പയർ ചെയ്താലും അതിനൊന്നും ഇല്ലാത്ത ചില പ്രത്യേകതകൾ ഈ ഫോണിനുണ്ട്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ ഇതിലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അത് നിങ്ങൾ സെൽഫി ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത് ഫ്ലിപ്പ് ചെയ്ത് ഫ്രണ്ട് പൊസിഷനിലേക്ക് മാറും. അപ്പോൾ ഇതിൽ വരുന്ന 3 കിഡിലൻ ലെൻസസാണ്. ആവശ്യമുള്ള 3 ലെൻസ് മാത്രം, അല്ലാതെ 4 ക്യാമറ സെറ്റപ്പിലേക്ക് പോയില്ല. എങ്കിലും ഈ ഉള്ള 3 ലെൻസും കിഡിലൻ ലെൻസസാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന പ്രൈമറി ക്യാമറ ഒരു 64 MP സെൻസറാണ്. അത് വെച്ച് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അത് രണ്ടാമത് വരുന്നത് ഒരു 12 MP അൾട്രാ വൈഡ് ക്യാമറയാണ്. അത് 113 ഡിഗ്രി വരെ ആംഗുലർ വിഷൻ കിട്ടും. അപ്പോൾ അത്യാവശ്യം ഒരു ഏരിയ കവർ ചെയ്യുന്ന ഒരു നല്ലൊരു അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട്. പിന്നെ മൂന്നാമത് വരുന്ന ഒരു 8 MP ടെലിഫോട്ടോ ലെൻസാണ്. അത് 3x സൂം വരെ വരുന്നത്. ഈ 8 MP ടെലിഫോട്ടോ ലെൻസ് വെച്ച് 8 MP മാക്രോ ഷോട്ട്സും എടുക്കാൻ പറ്റും എന്നാണ് അസൂസ് പറയുന്നത്. അപ്പോൾ ഒരു 3 ക്യാമറ വെച്ച് തന്നെ ഓൾമോസ്റ്റ് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് 8K at 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റും ബാക്കിൽ. അപ്പോൾ ബാക്കിലത്തെ ക്യാമറ വെച്ച് ഇതിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇത് ഫ്ലിപ്പ് ചെയ്ത് മുമ്പിലേക്കും വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ചും ബേസിക്കലി 8K വീഡിയോസ് അറ്റ് 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ വ്ളോഗിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സെൽഫിയൊക്കെ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ എടുത്തുള്ളവരൊക്കെ വെച്ചെടുക്കുന്നു ഗിംബാൽ വെച്ചെടുക്കുന്ന പോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ 8K സെൽഫി ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഫോൺസും ഇതുവരെ വന്നിട്ടില്ല. ഈവൻ ഐഫോൺ 12 Proയിൽ പോലും 8K വെച്ച് സെൽഫി ക്യാമറ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് ബാക്കിലുള്ള ക്യാമറ തന്നെ ഫ്ലിപ്പ് ചെയ്ത് സെൽഫി ക്യാമറയായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ 8K വീഡിയോ റെക്കോർഡിംഗ് നിങ്ങൾക്ക് സെൽഫി ക്യാമറയിൽ കിട്ടും. അസൂസ് സെൻഫോൺ 7 Pro ആണെങ്കിൽ ഇതിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ സെൽഫി വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8K at 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമ്മൾ വിചാരിക്കേണ്ട ഇതിൻ്റെ ഒരു ആ ഫ്ലിപ്പ് ചെയ്യുന്ന ആ ഒരു ഭാഗം കുറച്ച് ഫ്ലിംസി ആയിരിക്കും, പെട്ടെന്ന് കേടുവരും എന്നൊക്കെ. പക്ഷേ അസൂസ് ക്ലെയിം ചെയ്യുന്ന 200,000 times നിങ്ങളിത് ഓപ്പൺ ചെയ്താലും ഇതിന് കേടുവരില്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങളൊരു സെൽഫി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ വീഴാൻ പോയിട്ടുണ്ടെങ്കിൽ അത് താഴെ വീഴുന്നതിന് മുമ്പ് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു താഴെ വീണ് പൊട്ടിപ്പോകുന്നുള്ള പ്രത്യേകിച്ച് പേടിയൊന്നും വേണ്ട. ഒബ്വിയസ്ലി ഏത് ഫോണും താഴെ വീണാൽ പൊട്ടിപ്പോവും. പക്ഷേ ഇങ്ങനെ സെൽഫിയുടെ ആ ഒരു മെക്കാനിക്കൽ പാർട്ടുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് കേടായി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോണിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ഇപ്രാവശ്യത്തെ മോഡൽ വന്നപ്പോൾ അസൂസ് സെൻഫോൺ 7 Proയിലും 7 Proയിലും അസൂസ് കംപ്ലീറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന ഒരു വളരെ എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 865 Plus ആണ് ഈ പറയുന്ന അസൂസ് സെൻഫോൺ 7 Proയിൽ വരുന്നത്. അതുപോലെ സ്നാപ്ഡ്രാഗൺ 865 ആണ് അസൂസ് സെൻഫോൺ 7 വരുന്നത്. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോസസ്സർ, ഒരു ഏറ്റവും പ്രീമിയം പ്രോസസ്സറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അടുത്ത ഇതിൻ്റെ ഫീച്ചറിലേക്ക് പോകണമെങ്കിൽ ഇതിൻ്റെ ബാറ്ററിയാണ്. ഇതിൻ്റെ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇതിന് 30 Watt ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. അപ്പോൾ 30 Watt ചാർജിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ആണ്. ഒരു 34 minutesനുള്ളിൽ ഒരു 60% ചാർജ് ചെയ്യാൻ പറ്റും. 90 minutesൽ ഒരു 100% ചാർജ് ചെയ്ത് കിട്ടും. അപ്പോൾ ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് ടോപ്പ് നോച്ച് ആണ്. ഇപ്പോൾ വന്നേക്കുന്നത് 33 Watts ആയിരിക്കും അല്ലെങ്കിൽ 50 Wattsൻ്റെയൊക്കെ ചാർജർ വരുന്നുണ്ട്. എങ്കിലും ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫാസ്റ്റ് ചാർജിംഗ് ആണെന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ചാർജർ ഫോണുമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫോണിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്ലോ ചാർജിങ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ രാത്രി കുത്തിയിട്ടിട്ട് രാത്രി ഒരു 10 മണി മുതൽ രാവിലെ 6 മണി വരെ ചാർജ് ചെയ്താൽ മതി എന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതുപോലെ ഈ ചാർജറും ഫോണും തമ്മിലൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അഡ്വാൻസ് ചാർജർ ആയതുകൊണ്ട് ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഈ ഫോണിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഒരു വലിയൊരു ഫോണാണ്, അതായത് നല്ല അത്യാവശ്യം സൈസ് ഉണ്ട്. 213 ഗ്രാംസിന് വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. സാധാരണ ഇതിന് മുമ്പത്തെ വേർഷനിൽ ബാക്കിലായിരുന്നുണ്ടായിരുന്നത്, അത് മാറിയിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തമ്പ് വെച്ച് ഈസി ആയിട്ട് ഫിംഗർ പ്രിൻറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ പേഴ്സണലി ഫ്രണ്ടിൽ സ്ക്രീനിലുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനർ പ്രിഫർ ചെയ്യുന്ന ആളല്ല, എനിക്ക് ബാക്ക് അല്ലെങ്കിൽ സൈഡിലാണ് താല്പര്യം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ എന്നെപ്പോലത്തെ ആളുകൾക്ക് ഈ സൈഡിലുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒരു വെൽക്കം അഡീഷൻ. പിന്നെ ഇതിൻ്റെ പാനൽ LCD പാനൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ HD+90Hz ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ 865+ പ്രോസസ്സറും പ്ലസ് 5000 mAh ഫാസ്റ്റ് ചാർജിങ് ബാറ്ററിയും പ്ലസ് 90Hz ഡിസ്പ്ലേ വെച്ചാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഗെയിമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ Asus ROG ഫോണിൽ ROG ഫോണിൽ വരുന്ന പോലത്തെ ഗെയിം ജീനി എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് റിയൽ ടൈം ഇതിൻ്റെ GPUയുടെ പെർഫോമൻസും അതുപോലെ CPU പെർഫോമൻസും അതുപോലെ ടെമ്പറേച്ചറും എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ROG ഫോണിൽ മാത്രം വരുന്ന ഗെയിം ജീനി ഫീച്ചർ ഇതിൻ്റെ അകത്തുള്ളതുകൊണ്ട് ഇതൊരു ഗെയിമേഴ്സിനെയും കൂടി സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്തിട്ടുള്ള ഫോണാന്ന് പറയാം. പിന്നെ 865 പ്രോസസ്സർ ആയതുകൊണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ 8GB റാമും 256GB സ്റ്റോറേജാണ് Asus Zenfone 7 Proയിൽ വരുന്നത്. അതിൻ്റെ സബ് വേർഷനായ 7ൽ വരുന്നത് 6GB റാമും 120GB സ്റ്റോറേജ് വരുന്നത്. പിന്നെ സ്റ്റോറേജ് വരുന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ അഡീഷണൽ SD കാർഡ് സ്ലോട്ടും ഉണ്ട്. അതും ഒരു ഹൈബ്രിഡ് അല്ല, ഇതിന് 3 സ്ലോട്ട് വരുന്നുണ്ട്. 2 മൈക്രോ SIM കാർഡും പ്ലസ് ഒരു അഡീഷണൽ SD കാർഡും കൂടി ആഡ് ചെയ്യാം. 256GB ഉള്ളതുകൊണ്ട് പിന്നെ അഡീഷണൽ വേണ്ടി വരുമെന്ന് അറിയില്ല, എങ്കിലും Asus ഇതിൻ്റെ അകത്തൊരു അഡീഷണൽ SD കാർഡ് സ്ലോട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രീലോഡഡ് ആയിട്ട് വരുന്നത് Android 10 ആണ്, Zen UI വെച്ചിട്ടുള്ളതല്ല. ചില ആളുകൾക്ക് Zen UI ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ MI UI ഷോമിയുടെ UI ചിലർക്ക് ഭയങ്കര യൂസ് ചെയ്തുള്ള ഒരു പഴക്കം കൊണ്ട് ഭയങ്കര ഇൻറ്റ്യൂട്ടീവായിട്ട് തോന്നാം. Zen UI പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു യൂസ് ഇൻ്റർഫേസ് അല്ല, പക്ഷേ ചിലർക്ക് അത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ്, ക്ലീനർ ആൻഡ്രോയിഡാണ് കൂടുതലും താല്പര്യമുള്ളത്. Zen UI ആണ് ഇതിൻ്റെ അത് വരുന്നത്. അത് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഒരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. ഇതിൻ്റെ അത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ലോഞ്ചറൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ ഒരു പെർഫോമൻസിനൊന്നും ബാധിക്കില്ല ഒരു ഹൈ എൻഡ് പ്രോസസ്സർ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് ഇതിൻ്റെ ഒരു കുറവുകളായിട്ട് നോക്കണമെങ്കിൽ ഇതിനകത്ത് വയർലെസ് ചാർജിങ് ഇല്ല. ഒരു 75,000 റുപ്പീസ് വില വരുന്ന ഫോണിൽ വയർലെസ് ചാർജിങ് ഇല്ല എന്നുള്ളൊരു ഡ്രോബാക്കാണ്. അപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഒരു വയർലെസ് ചാർജർ ഉണ്ടെങ്കിലും എനിക്ക് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റില്ല, എന്തായാലും ആ പറഞ്ഞ C പോർട്ടിലേക്ക് ചാർജറിൽ കണക്ട് ചെയ്ത് തന്നെ ചാർജ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ 3.5mm ഓഡിയോ ജാക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു വയർലെസ് ഹെഡ്ഫോൺസിൻ്റെ യൂസറാണെങ്കിൽ വീട്ടിൽ എത്രയൊക്കെ ഹെഡ്സെറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, ഒരു വയർലെസ് ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പാക്കിൽ വയർലെസ് ഹെഡ്സെറ്റ് ഒന്നും വരുന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരു നല്ലൊരു മ്യൂസിക് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഹൈ എഫക്ട്സിൽ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ സൗണ്ട് എഫക്ട്സിൽ അഡീഷണലായിട്ട് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്തായാലും വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ആ സ്ക്രീനിൻ്റെ മുകളിലായിട്ടും താഴത്തെ ഭാഗത്തായിട്ട് 2 സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ക്വയറ്റ് സെറ്റപ്പിലല്ല ഒരു ഓപ്പൺ സെറ്റപ്പിലിരുന്ന് കളിക്കാനാണെങ്കിൽ ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നല്ല കിടിലൻ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോൺസിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അത് iPhone-നേക്കാളും കൂടുതൽ ആൻഡ്രോയിഡ് ഫോൺസാണ് പ്രിഫർ ചെയ്യുന്നെങ്കിൽ, ഒരു 8K വീഡിയോ റെക്കോർഡിങ് ഫ്രണ്ട് ക്യാമറയിൽ വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ സാംസങ്ങിൻ്റെ Note Ultra ഒക്കെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നെങ്കിൽ അതേ ഒരു കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു ഫോണാണിത്. Asus എന്ന് വെച്ചത് ഒരു പ്രീമിയം ബ്രാൻഡ് അല്ലായിരുന്നു. Asus Zenfone ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 2015 ഒരു 10,000 to 15,000 റുപ്പീസ് റേഞ്ചിലായിരുന്നു ആദ്യം വന്നിരുന്നത്. അന്നൊരു മിഡ് റേഞ്ച് ഫോണായിരുന്നു, ഒരു ബഡ്ജറ്റ് ഫോണായിരുന്നു. പിന്നെ അത് മിഡ് റേഞ്ച് ഫോണായിട്ട് മാറി. ഇപ്പോൾ ഏറ്റവും പ്രീമിയം ഫോൺസിൻ്റെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. അത് 8K വീഡിയോ റെക്കോർഡിങ്ങുള്ള ഫ്ലിപ്പബിൾ ട്രിപ്പിൾ ക്യാമറയും പിന്നെ അതുപോലെ 5000 mAh 30W ചാർജിങ്ങും 865+ Snapdragon 865+ പ്രോസസ്സറൊക്കെ ഉള്ള ഒരു പ്രീമിയം ഫോണായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു സ്റ്റില്ലൊരു നല്ല ഓപ്ഷനാണ്, കാരണം ഇതിൻ്റെ അകത്ത് നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു വാല്യൂ കിട്ടും. iPhone പോലെയല്ല, ഇഫ് യു സ്പെൻഡ് അറൌണ്ട് 1 lakh ഷോ കിട്ടുന്നുണ്ട്, വളരെ നല്ല ഫീച്ചറായ ഫ്ലൂയിഡിറ്റി എല്ലാം കിട്ടും. പക്ഷേ ഒരു 1 lakh എബവ് സ്പെൻഡ് ചെയ്യുന്ന അതിനുള്ള വാല്യൂ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. പക്ഷേ ഈ Asusൻ്റെ ഫോൺ ഇതൊരു തൈവാനീസ് കമ്പനിയാണ്. തൈവാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അണ്ടർ ചൈനീസ് കമ്പനിയാണെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും നിങ്ങൾക്കൊരു നല്ലൊരു കൊടുക്കുന്നൊരു വാല്യൂ കിട്ടും. പിന്നെ റെഡ്മി ഫോൺസിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് ബ്ലോട്ട് വെയറോ ആഡ്സൊന്നും Asusൻ്റെ ഫോൺസിൽ സാധാരണ കാണാറില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിലൊരു നല്ലൊരു ഓഫറിംഗ് ആണ്. ഇതിന് വിതിൻ 2 വീക്സിനുള്ളിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഓൺലൈൻ സെയിൽസിൽ നിന്ന് അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോക്സിൽ നിന്ന് വാങ്ങാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ ഈ ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇപ്പോൾ നിങ്ങൾ ഈ അസൂസിൻ്റെ ROG ഫോൺ ഗെയിമിംഗ് ഫോണായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അത് ഈ 8K ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ റെക്കോർഡിംഗ് അത്ര നല്ല ഫീച്ചറാണോ? നിങ്ങളിത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിന് ബെറ്റർ ആയിട്ടുള്ള ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നുന്നതെന്ന് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഈ ഫോൺ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐക്കാരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.